ഹലോ മാത്യുവിദ്യ സ്മാർട്ട് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആങ്കിൾസിനെ കുറിച്ചാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നാല് കോണുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ ആണ് അക്യൂട്ട് ആംഗിൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂന കോൺ അല്ലേ അതായത് തൊണ്ണൂറ് ഡിഗ്രിയിൽ താഴെ കോണളവുള്ള കോണുകളാണ് ന്യൂന കോണുകൾ അതായത് തൊണ്ണൂറ് ഡിഗ്രി ആകാൻ പാടില്ല പക്ഷേ തൊണ്ണൂറ് ഡിഗ്രി തൊട്ട് താഴെ വരെ വരുന്നത് അല്ലേ അതായത് ഗ്രേറ്റർ ദാൻ സീറോ ഡിഗ്രി ലെസ് ദാൻ നയൻ്റി ഡിഗ്രി സീറോ ഡിഗ്രീനെക്കാട്ടിൽ കൂടുതലും ആയിരിക്കണം എന്നാൽ നയൻറ്റി ഡിഗ്രീനെക്കാട്ടിലും കുറവുമായിരിക്കണം അങ്ങനെയുള്ള ആംഗിൾസിന് പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോൺ ഇനി അടുത്ത കോണാണ് റൈറ്റ് ആംഗിൾ അല്ലേ അതായത് മട്ട കോൺ എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ റൈറ്റ് ആംഗിളിൻ്റെ പ്രത്യേകത എന്താണ് തൊണ്ണൂറ് ഡിഗ്രി കോണളവുള്ള കോണങ്ങളാണ് മട്ട കോണുകൾ അല്ലേ അതായത് നയൻറ്റി ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ അത് റൈറ്റ് ആങ്കിൾ ആണ് ഇനി മൂന്നാമത്തത് ഒപ്റ്റ്യൂസ് ആംഗിൾ ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബൃഹത് കോൺ അല്ലേ ബൃഹത് കോൺ എന്നാണ് മലയാളത്തിൽ പറയുന്നത് അപ്പോൾ ഒപ്റ്റ്യൂസ് ആങ്കിളിൻ്റെ പ്രത്യേകത എന്താണ് നയൻറ്റി ഡിഗ്രിയിൽ കൂടുതൽ കോണളവുള്ള കോണുകളാണ് ഒപ്റ്റ്യൂസ് ആംഗിൾ അല്ലേ അതായത് ഗ്രേറ്റർ ദാൻ നയൻറ്റി ഡിഗ്രി ലെസ് ദാൻ വൺ ഹൺഡ്രഡ് എയ്റ്റി ഡിഗ്രി അതായത് തൊണ്ണൂറ് ഡിഗ്രീനെക്കാട്ടിലും കൂടുതലും ആയിരിക്കണം നൂറ്റി അൻപത് ഡിഗ്രീനെക്കാട്ടിലും കുറവായിരിക്കണം അങ്ങനെയുള്ള ആംഗിൾസ് എന്ന് പറയുന്ന പേരാണ് ഒപ്റ്റ്യൂസ് ആംഗിൾ അതായത് മലയാളത്തിൽ കോൺ എന്ന് പറയും ഇനി നാലാമത്തേതാണ് സ്ട്രെയിറ്റ് ആംഗിൾ അല്ലെങ്കിൽ നേർരേഖാ കോൺ നേർരേഖാ കോൺ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവൂല എന്താണെന്നുള്ളത് അതായത് നൂറ്റി അൻപത് ഡിഗ്രി കോണളവുള്ള കോണിനെ നേർരേഖാ കോൺ എന്ന് പറയുന്നു ഇനി അഞ്ചാമതായിട്ട് ഒരു കോണും കൂടെ പറഞ്ഞിരുന്നുണ്ട് അത് ജസ്റ്റ് നോർത്തിൽ നിന്ന് മാത്രം മതി കേട്ടോ അതായത് റിഫ്ലക്സ് ആംഗിൾ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി ഡിഗ്രി ആൻഡ് ലെസ് ദാൻ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഡിഗ്രി അതായത് നൂറ്റി അൻപത് ഡിഗ്രീനെക്കാട്ടിൽ കൂടുതലായിരിക്കണം എന്നാൽ മുന്നൂറ്ററുപത് ഡിഗ്രീനെക്കാട്ടിലും കുറവുമായിരിക്കണം അങ്ങനെയുള്ള ആംഗിൾസിന് പറയുന്ന പേരാണ് റിഫ്ലക്സ് ആംഗിൾ അപ്പോൾ പ്രധാനമായിട്ടും നാലെണ്ണ ആംഗിൾസാണ് നമ്മൾ പഠിക്കേണ്ടേ ഉള്ളൂ ആദ്യത്തെ നാലെണ്ണം അത് നന്നായിട്ട് പഠിച്ചിരിക്കുക മറ്റേത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി ഇനി അടുത്തതാണ് കോംപ്ലിമെൻറ്ററി ആംഗിൾസ് ആൻഡ് സപ്ലിമെൻ്ററി ആംഗിൾസ് അതായത് പൂരക കോണുകൾ അല്ലെങ്കിൽ അനുബന്ധ കോണുകൾ അതിൻ്റെ മലയാളം വാക്കുകയാണ് കേട്ടോ അപ്പോൾ പൂരക കോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം അതായത് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഇത് മറ്റൊന്നുമല്ല രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പം അതായത് കൂട്ടുമ്പം നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി കിട്ടണം അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾസിനെ നമ്മൾ കോംപ്ലിമെൻറ്ററി ആംഗിൾസ് അല്ലെങ്കിൽ പൂരക കോണുകൾ എന്ന് പറയും ജസ്റ്റ് ഞാൻ രണ്ട് ഉദാഹരണം കാണിച്ചു തരാം ഈ ഒരു ചിത്രത്തിൽ ഒരു മട്ടകോൺ അതായത് റൈറ്റ് ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ നയൻ്റി ഡിഗ്രി പക്ഷേ അതിൻ്റെ ഉള്ളിൽ രണ്ട് ചെറിയ കോണുകൾ തന്നിട്ടുണ്ട് ആ കോണുകൾ എത്ര വെച്ചാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി വെച്ച് അതായത് നാൽപ്പത്തഞ്ച് ഡിഗ്രി വെച്ച് അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് നയൻറ്റി ഡിഗ്രി അല്ലേ അപ്പം നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും കൂടെ കൂട്ടുമ്പോൾ തൊണ്ണൂറിൽ നിന്ന് കിട്ടും അപ്പോൾ അത് എന്താണ് കോംപ്ലിമെൻറ്ററി ആംഗിൾസ് ആണ് അതായത് നാൽ ആ രണ്ട് കോണുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി വീതം വരുന്ന ആ രണ്ട് കോണുകൾ കോംപ്ലിമെൻറ്ററി ആംഗിൾസ് ആണ് അതായത് പൂരക കോണുകൾ ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു കോണ് അമ്പത് ഡിഗ്രിയും ഒരു കോണ് നാൽപ്പത് ഡിഗ്രിയാണ് എന്നാൽ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും തൊണ്ണൂറ് ഡിഗ്രി കിട്ടും അല്ലേ അപ്പോൾ അതും എന്താണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് തന്നെയാണ് ഇനി ഇങ്ങനെയല്ലാതെ രണ്ട് കോണുകൾ ഒരീതിയിലല്ലാതെ വ്യത്യസ്തമായിട്ട് വേറെ വേറെ ആയിട്ട് തരുകയാണ് അങ്ങനെ വരുമ്പോഴും അത് കോംപ്ലിമെൻറ്ററി ആംഗിൾസ് ആണോ നമുക്ക് നോക്കാം ഇവിടെ മൂന്നാമതായിട്ട് തന്നിരിക്കുന്നതിൽ ഒരു കോണ് എൺപത് ഡിഗ്രി ഒരു കോണ് പത്ത് ഡിഗ്രിയാണ് ഇവ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് തൊണ്ണൂറ് ഡിഗ്രി അല്ലേ അപ്പോൾ ഇതും എന്താണ് കോംപ്ലിമെൻറ്ററി ആംഗിൾസ് ആണ് അല്ലെങ്കിൽ പൂരക കോണുകളാണ് അപ്പോൾ ഇതിങ്ങനെ ഈ ടൈപ്പിലും വരാം അല്ലാതെ ഒരു കോണിൽ തന്നെ രണ്ടെണ്ണം തന്നിട്ട് ചോദിക്കാം നമുക്ക് കൂട്ടുമ്പോൾ രണ്ടും തൊണ്ണൂറ് ഡിഗ്രി കിട്ടണം അത്രയേ ഉള്ളൂ അങ്ങനെയുള്ള കോണുകളൊക്കെ പൂരക കോണുകൾ തന്നെയാണ് അതായത് കോംപ്ലിമെൻ്ററി ആംഗിൾസ് തന്നെയാണ് ഇനി അതേപോലെ തന്നെ സപ്ലിമെൻറ്ററി ആംഗിൾസ് എന്താണെന്ന് നോക്കാം സപ്ലിമെൻ്ററി ആംഗിൾസ് അല്ലെങ്കിൽ അനുബന്ധ കോണുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുകയാണെങ്കിൽ അവയെ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുന്നു നമുക്ക് എക്സാമ്പിൾ നോക്കാം ഞാനിവിടെ രണ്ട് ആംഗിൾസ് വരുന്ന ഒരു രണ്ട് കോണുകൾ വരച്ചിട്ടുണ്ട് അത് രണ്ടും കൂടെ കൂട്ടി നോക്കി നൂറ്റി നാൽപ്പത് ഡിഗ്രിയും നാൽപ്പത് ഡിഗ്രിയും അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അപ്പോൾ ഈ രണ്ട് ആംഗിൾസും എന്താണ് സപ്ലിമെൻ്ററി ആംഗിൾസ് അല്ലെങ്കിൽ അനുബന്ധ കോണുകളാണ് ഇനി അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം എഴുപത് ഡിഗ്രിയും ഒരു കോണ് നൂറ്റി പത്ത് ഡിഗ്രിയാണ് പക്ഷേ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എന്തു തന്നെയാണ് കിട്ടുന്നത് നമുക്ക് നൂറ്റി അൻപത് ഡിഗ്രി തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അതും എന്ത് തന്നെയാണ് സപ്ലിമെൻറ്ററി ആംഗിൾസ് ആണ് തന്നെയാണ് അതായത് അനുബന്ധ കോണുകൾ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പിലും വരാം പക്ഷേ നമുക്ക് രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് സപ്ലിമെൻറ്ററി ആംഗിൾസ് തന്നെയാണ് അതായത് അനുബന്ധ കോണുകൾ തന്നെയാണ് എന്നർത്ഥം ഇനി അടുത്തതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമസ്ഥാനീയ കോണുകൾ എന്ന് പറയും അല്ലെങ്കിൽ സമാന കോണങ്ങൾ അങ്ങനെയും പറയാറുണ്ട് രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന തുല്യമായ നാല് ജോഡി കോണുകളെ സമസ്ഥാനീയ കോണുകൾ അല്ലെങ്കിൽ സമാന കോണുകൾ എന്ന് പറയുന്നു ഇതിപ്പോൾ ഞാനിങ്ങനെ സ്കെയിലൊന്നുപയോഗിക്കാൻ വരച്ചുകൊണ്ട് ചിലപ്പോൾ ചെരിഞ്ഞു പോകാൻ കേട്ടോ പാരലായിരിക്കണം അതായത് സമാന്തരമായിട്ടുള്ള രണ്ട് ലൈന് അവയ്ക്ക് തിരച്ചീനമായിട്ട് ഒരു രേഖ വരയ്ക്കുന്നു അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് ബിന്ദുക്കൾ കിട്ടും അല്ലേ ആ ബിന്ദുക്കൾക്ക് മുകളിലും താഴെയായിട്ട് വരുന്ന നാല് ജോഡി കോണുകളെയാണ് നമ്മൾ സംസ്ഥാനീയ കോണുകൾ അല്ലെങ്കിൽ സമാന കോണുകൾ ഇംഗ്ലീഷിൽ അതിന് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇപ്പം ഈ വരച്ച രണ്ട് കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസാണ് അതായത് സംസ്ഥാനീയ കോണുകളാണ് അവ തുല്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ വരയ്ക്കുന്ന ഈ രണ്ടാമത് വരച്ചിരിക്കുന്ന ആ വലിയ രണ്ട് കോണുകളും സമാന കോണുകളാണ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അതുപോലെ അതിൻ്റെ മറുവശത്തും അതുപോലെ തന്നെ തുല്യമായ കോണുകൾ കിട്ടും അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന കോണുകളാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഞാൻ ഒന്നുകൂടെ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമസ്ഥാന കോണുകൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ കാണിച്ചുതരാം ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന കോണുകൾ രണ്ടെണ്ണം ഉണ്ടല്ലോ ആ കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അവ തുല്യവുമാണ് അതുപോലെ തന്നെ ഈ റെഡ് കളറിൽ ആരോ മാർക്ക് വരച്ച് കാണിച്ചിരിക്കുന്ന ഈ ജോഡി കോണുകളും തുല്യമാണ് അതുപോലെ തന്നെ അവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇതേപോലെ തന്നെ ഇതിൻ്റെ മറുവശത്തും ഇതേപോലെ തന്നെ നമുക്ക് തുല്യമായ രണ്ട് ജോഡി കോണുകൾ കിട്ടും അപ്പോൾ ഇവയെല്ലാം എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമസ്താനീയ കോണുകളാണ് ഇനി അടുത്തതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ ഇനി വേറൊരു പേരും കൂടെ പറയും ഏകാന്തര കോണുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഏകാന്തര കോണുകൾ തുല്യമാണ് അല്ലെങ്കിൽ മറുകോണുകൾ തുല്യമാണെന്ന് അതായത് മറുവശത്ത് വരുന്ന കോണുകൾ തുല്യമാണ് ഉള്ളൂ അപ്പോൾ അത് രണ്ട് ജോഡിയേ വരുള്ളൂ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് രണ്ട് സമാന്തര രേഖകളെ മറ്റൊരു രേഖ ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ജോഡി കോണുകൾ അതായത് മറുകോണുകൾ തുല്യമാണ് അതായത് ഇവിടെ ഞാൻ വരച്ചപ്പോൾ ഒരു ഖണ്ഡിക്കുന്ന രേഖയില്ലേ അത് ചെരിഞ്ഞു പോയിട്ടോ സോറി അത് തുല്യമായത് ഏതാ കാണിച്ചേക്കുന്നത് നോക്കി ആദ്യത്തെ ഞാൻ വരച്ചിരിക്കുന്ന കോണിന് തുല്യമായത് മറുവശത്ത് വരുന്ന താഴെ വരുന്ന കോണാണ് അപ്പം ഈ രണ്ട് ജോഡി കോണുകൾ തുല്യമാണ് അതിന് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ ഏകാന്തര കോണുകളെന്ന് പറയും അതുപോലെ തന്നെ ആ ഒരു കോണിന് തുല്യമാണ് മറുവശത്ത് വരുന്ന താഴെ വരുന്ന ആ ഒരു കോണ് അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് അതിന് നമ്മൾ മലയാളത്തിൽ ആന്തര സഹകോണുകൾ അല്ലെങ്കിൽ പാർശ്വാന്തര കോണുകൾ എന്നൊക്കെ പറയും അപ്പോൾ ആന്തര സഹ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂലേ അതായത് രണ്ട് സമാന്തര രേഖകളെ മൂന്നാമതൊരു രേഖ ഖണ്ഡിക്കുമ്പോൾ കിട്ടുന്ന അനുപൂരകമായ രണ്ട് ജോഡി കോണുകളാണ് ആന്തരസഹ കോണുകൾ അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ് രണ്ട് ജോഡി കോണുകൾ അനുപൂരകമാണെന്ന് പറഞ്ഞാൽ എന്താണ് ആ ആ കോണുകൾ തമ്മി കൂട്ടുമ്പോൾ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടണം അങ്ങനെയാണെങ്കിൽ അവ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അതായത് ഇത് ഉള്ളിലുള്ള ആന്തരസഹ കോണുകളാണ് ഉള്ളിലുള്ള കോണുകളാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് അതുപോലെ തന്നെ പുറമെയുള്ള കോണുകൾക്ക് നമ്മൾ വേറെ പേര് പറയും അത് അപ്പോൾ എടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ അറുപത് ഡിഗ്രിയും മുകളിൽ അടയാളപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ അതിൻ്റെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ മറുവശത്തും ഉണ്ട് ഇതേപോലെ തന്നെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്ധ്ര സഹകോണുകൾ കോണുകൾ ഇപ്പോൾ എടുത്ത പോലെ തന്നെ അതായത് ഇത് അറുപതാണെങ്കിൽ അതിൻ്റെ ഇപ്രവശത്ത് എത്ര വരും നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അത് കാരണം എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത് സ്ട്രെയിറ്റ് ആംഗിൾ അല്ലേ സ്ട്രെയിറ്റ് ആങ്കിളിൻ്റെ കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ നമുക്കത് നൂറ്റി ഇരുപതും തൊട്ട് താഴെ വരുന്നത് അറുപത് ഡിഗ്രി അത് രണ്ടു കൂടെ കൂട്ടുമ്പോഴും നൂറ്റി അൻപത് ഡിഗ്രിയാണ് അപ്പോൾ ഈ രണ്ട് ജോഡി കോണുകളാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തര സഹ കോണുകൾ അടുത്തതാണ് കോ എസ്റ്റീരിയർ ആംഗിൾസ് അതായത് ബാഹ്യ സഹ കോണുകൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നെ പഠിച്ച കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോ എസ്റ്റീരിയർ ആംഗിൾസ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് അതായത് സെയിം കാര്യം തന്നെയാണ് അതായത് രണ്ട് ജോഡി സമാന്തര രേഖകളെ മറ്റൊരു രേഖ കണ്ടിക്കുമ്പോൾ കിട്ടുന്ന രണ്ട് ജോഡി കോണുകൾ അനുപൂരകമാണ് അത് പക്ഷേ ആദ്യത്തിൻ്റെ ഉള്ളിലുള്ള കോണുകളായിരുന്നു നമ്മൾ പറഞ്ഞത് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുറമെയുള്ള രണ്ട് ജോഡി കോണുകൾ വീതം വേണം എടുക്കാൻ അത് എങ്ങനെയായിരിക്കണം അനുപൂരകമായിരിക്കും രണ്ടും കൂടെ കൂട്ടുമ്പം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അപ്പോൾ ഇതാണ് ബാഹ്യസഹ കോണുകൾ അല്ലെങ്കിൽ കോ എക്സ്റ്റീരിയർ ആങ്കിൾസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുകളിലുള്ള ആ ഒരു കോണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ താഴെ വന്നിരിക്കുന്ന ആ ഒരു കോണ് അറുപത് ഡിഗ്രി ആയിരിക്കണം അപ്പോൾ അതിരണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പോൾ ഇത് ഒരു ജോഡി കോ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ബാഹ്യസാഹ കോണാണ് ഇനി രണ്ടാമത്തെ ജോഡി ചെയ്ത് വരും അതിൻ്റെ മറുവശത്ത് വരുന്ന ആ രണ്ട് കോണുകൾ അതായത് നമുക്ക് മുകളിൽ ഫസ്റ്റ് നമ്മൾ നൂറ്റി ഇരുപത് ഡിഗ്രി എഴുതി അതുകൊണ്ട് അതിൻ്റെ ഇപ്പറ വരുന്ന മറു വരുന്ന ആ കോൺ എത്ര വരും അറുപത് ഡിഗ്രി അല്ലേ അതായത് സ്ട്രേറ്റ് ആംഗിൾസ് അപ്പോൾ അവിടെ അറുപത് കിട്ടുമ്പോൾ തൊട്ട് താഴെ വരുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പം രണ്ടു കൂടെ കൂട്ടുമ്പം നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും അതുകൊണ്ട് അത് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ് അടുത്തതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ എതിർ കോണുകൾ വളരെ എളുപ്പമാണ് ആ വാക്കുകളിൽ തന്നെ ഉണ്ട് ആ കോൺ ഏതാന്ന് അല്ലേ രണ്ട് സമാന്തര രേഖകളെ മൂന്നാമത്തെ രേഖ ഖിക്കുമ്പോൾ കിട്ടുന്ന ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് അപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ഈ ആംഗിളിന് അതായത് കോണിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ മുകളിൽ ആ അങ്ങനെ ചെരിഞ്ഞ് വരുന്ന ആ ഒരു കോൺ അപ്പോൾ ഇത് രണ്ടും തുല്യമാണ് അപ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഇപ്പോൾ വരയ്ക്കുന്ന ആ ഒരു കോണിന് ഓപ്പോസിറ്റാണ് ഇപ്പോൾ താഴെ വരച്ചിരിക്കുന്ന ആ ഒരു കോൺ അപ്പോൾ ഇവിടെ എത്ര ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് വരുന്നുണ്ട് നമുക്ക് നാല് ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് വരുന്നുണ്ട് ഈ രണ്ട് സമാന്തര രേഖകൾക്കിടയിൽ അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്തതാണ് ലോങ്ജിറ്റ്യൂഡിനൽ ആംഗിൾ അല്ലെങ്കിൽ ലീനിയർ പെയർ അതായത് രേഖാങ്കിത കോൺ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്നുവെച്ചാൽ ഒരു രേഖയെ മറ്റൊരു രേഖ ഖണ്ഡിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ജോഡി കോണുകളെ രേഖാങ്കിത കോണുകളെന്നാണെന്ന് പറയുന്നത് അതായത് ഞാനിവിടെ രേഖ വരച്ചു അതിനെ മറ്റൊരു രേഖ ഖണ്ഡിക്കുന്നു അല്ലേ ഒരു ബിന്ദുവിൽ അപ്പോൾ അതിന് അപ്പുറം ഇപ്പറേം രണ്ട് സൈഡിൽ വരുന്ന ജോഡി ജോഡിക്കോണുകളുണ്ടല്ലോ ആ കോണുകളെ പറയുന്ന പേരാണ് രേഖാങ്കിത കോൺ അല്ലെങ്കിൽ ലോൺ ചിറ്റൂഡിനൽ ആംഗിൾ അപ്പോൾ ഇതൊരു പേർ ആണല്ലേ അതായത് ജോഡിയാണ് ജോഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ ലീനിയർ പെയർ എന്ന് പറയും അതായത് രേഖീയ ജോഡി എന്ന് പറയും രേഖീയ ജോഡികളുടെ പ്രത്യേകത എന്താണ് രണ്ടും കൂടെ കൂട്ടുമ്പം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയ ആങ്കിൾസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ